നമസ്കാരം. രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ റെഡ് ക്രോസ് സൊസൈറ്റി കേരള ഘടകത്തിന് സ്തുത്യർഹമായ സേവനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളാണ് ഇക്കാലത്ത് കേരള റെഡ് ക്രോസ് ഏറ്റെടുത്ത് നടത്തിയത്. ഇതുവരെയുള്ള സംഘടനയുടെ അഭിമാനകരമായ നേട്ടങ്ങളെക്കുറിച്ചും ഇനി മുന്നോട്ടുള്ള സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും കേരള റെഡ് ക്രോസ് ചെയർമാൻ രഞ്ജിത് കാർത്തികേയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് ഈ കോവിഡ് മഹാമാരി കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ഈ സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ റെഡ് ക്രോസ് സൊസൈറ്റി എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത് എന്ന് ഈ എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം. ആദ്യമായിട്ട് ഈ ഇന്നലെ മുതൽ നമ്മളൊരു വലിയ പ്രോജക്റ്റ് കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 200 ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സും 45 മെഡിക്കൽ വെന്റിലേറ്റേഴ്സും നമുക്ക് സിംഗപ്പൂർ റെഡ് ക്രോസിൽ നിന്ന് ഇവിടെ എത്തുകയുണ്ടായി. അതിൻ്റെ എല്ലാ ജില്ലകൾ അടിസ്ഥാനത്തിൽ നമ്മളത് വിതരണം ചെയ്യുകയും ഇത് ജനറലി ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്കാണ് നമ്മൾ ഈ പറയുന്ന എക്യുപ്മെൻറ്റ് വിതരണം ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു 100 കോൺസെൻട്രേറ്റേഴ്സും ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സും പോർട്ടബിൾ വെന്റിലേറ്റേഴ്സും 15 പോർട്ടബിൾ വെന്റിലേറ്റേഴ്സും ഈ സിംഗപ്പൂർ റെഡ് ക്രോസ് സ്പെസിഫിക് ആയിട്ട് ഇയർമാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്നത്. ഇതല്ലാതെ തന്നെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഒരു 150 ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് IFRC ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ്, അതാണ് നമ്മുടെ ഒരു അപെക്സ് ബോഡി എന്ന് പറയുന്നത്, ആ ഫെഡറേഷൻ്റെ ഒരു മേൽനോട്ടത്തിലൊരു 150 ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല പല പ്രോജക്ട്സും പുതിയ പ്രോജക്ട്സും നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ഒരു നടത്തിയിട്ടുള്ള ഒരു പ്രോജക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഞാനൊന്ന് പറയാം. മെയിനായിട്ട് എല്ലാ ജില്ലകളിലും നമ്മൾ ഹോം നഴ്സിംഗ് സർവീസ് പല ജില്ലകളിലുണ്ടായിരുന്നു, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, വോളണ്ടിയറിങ് നമുക്ക് നടന്നിട്ടുണ്ട്. കാരണം ഇവിടെ തിരുവനന്തപുരത്താണെങ്കിലും എല്ലായിടത്തും ഒരു റോഡിൽ പോലീസുകാർക്കും മറ്റുമൊക്കെയുള്ള സഹായം എന്നുള്ള നിലയ്ക്ക് വോളണ്ടിയറിങ് നടത്തിയിരുന്നു, ഷെൽട്ടർ ഹോംസ് റൺ ചെയ്തിരുന്നു. അതുപോലെ പാവപ്പെട്ടവർക്ക് മേജർ പ്രോജക്ട്സ് ആയിട്ട് പറയാൻ വെക്കുന്നത് പാവപ്പെട്ടവർക്ക് പത്തനംതിട്ടയിൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ ഒരു CSR ആക്ടിവിറ്റിയുടെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആയിട്ട് നമ്മൾ ഏതാണ്ട് ഒരു 10 വീടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രോജക്റ്റ് ഇപ്പം അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അതിന് ചെറിയ ഡിലേസ് ഒക്കെ ഉണ്ടെങ്കിലും അത് അടുത്ത 3-4 മാസങ്ങൾ കൊണ്ട് ഈ വീടുകൾ ഹാൻഡ് ഓവർ ചെയ്യും. അതുപോലെ തന്നെ മേജർ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടായിരുന്ന കനേഡിയൻ റെഡ് ക്രോസിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി 640 ടോയ്ലറ്റ്സ് നമ്മൾ കോട്ടയം ജില്ലയിൽ കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ഒരു മേജർ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതുപോലെ നമുക്ക് ഈ പ്രളയത്തിന് ശേഷം റബ്ബർ പ്ലാന്റേഷൻ നാമമാത്ര കർഷകർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാനിച്ച് ബ്രിഡ്ജ് സ്റ്റോൺ കോർപ്പറേഷൻ്റെ CSR ആക്ടിവിറ്റീസ് വഴി അവർക്ക് ഇംപ്ലിമെൻറ്റ്സും റബ്ബർ തൈകളും റീപ്ലാന്റിങ്ങിനുള്ള സപ്പോർട്ട് ചെയ്തു കൊടുത്തിരുന്നു. ഇതെല്ലാം പുറമേ നമുക്ക് റെഡ് ക്രോസിന് രണ്ട് പോഷക സംഘടനകളുണ്ട്. ഒന്ന് ജൂനിയർ റെഡ് ക്രോസ് എന്നും അതുപോലെ യൂത്ത് റെഡ് ക്രോസ് എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് ഓർഗനൈസേഷൻസ്. അതിൽ വളരെ സക്രിയമായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് JRC ജൂനിയർ റെഡ് ക്രോസ്. ഈ ജൂനിയർ റെഡ് ക്രോസിൻ്റെ സ്റ്റുഡൻസ് ഇത് സ്കൂളിൽ നടക്കുന്ന ഈ സ്കൗട്ടും ഗൈഡും പോലുള്ള സ്കൂളിൽ നടക്കുന്ന ഒരു ഓർഗനൈ ഒരു 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 ആക്ടിവിറ്റിയാണ്. അതിന് കേരള സർക്കാരിൻ്റെ ഗ്രേസ് മാർക്സും എക്സാമിനേഷൻസും മറ്റുമൊക്കെ ഉണ്ട്. ആ സർക്കാരിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് ഏതാണ്ട് 1.5 ലക്ഷത്തോളം സ്റ്റുഡൻറ് വോളണ്ടിയേഴ്സ് നമുക്കുണ്ട്. അവർ 25 ലക്ഷം മാസ്കുകളാണ് വീട്ടിൽ തയ്ച്ച് വിതരണം ചെയ്യാൻ ഇടയുണ്ടായി ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ്, അതുപോലെ തന്നെ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേയിലെ ജൂനിയർ റെഡ് ക്രോസിൻ്റെ വോളണ്ടിയേഴ്സ് വൃക്ഷത്തൈകൾ നടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷികൾക്ക് ഒരു കുടിനീര് കൊടുക്കുക എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് JRC നടത്തുന്നുണ്ട്. ഇതെല്ലാം പോരാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു കുറച്ച് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു മേജർ ഇൻ്റർവെൻഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതെല്ലാം പ്രപ്പോസൽ സ്റ്റേജിലാണ്. ഇതിന് ഒന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു
മേജർ പ്രോബ്ലം ആയിട്ട് വരുന്നത് ഈ ഹോസ്പിറ്റൽ ബെഡ്സ് ആണ്. നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ബെഡ്സിൻ്റെ അഭാവം പരിഹരിക്കുന്നതിനായിട്ട് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് DRDOയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹെൽത്ത് പാരാമീറ്റേഴ്സ് റിമോട്ടായിട്ട് മോണിറ്റർ ചെയ്യുന്നൊരു ഒരു എക്യുപ്മെൻ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിന് മൊണാൽ എന്നാണ് അതിൻ്റെ ആ എക്യുപ്മെൻ്റിൻ്റെ പേര്. ഒരു വെയറബിൾ ഡിവൈസാണ്, ഒരു വാച്ച് പോലെ ഒരു കയ്യിൽ കെട്ടിയിട്ട് നമ്മുടെ വിരലിൽ അതിൻ്റെ ഒരു ഒരു ലീഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IoT എനേബിൾഡ് ഡിവൈസാണ്. ഈ IoT ഡിവൈസിൻ്റെ റിമോട്ടായിട്ടിരുന്ന് ഈ പാരാമീറ്റേഴ്സ്, ഈ ഓക്സിജൻ ലെവൽസും പൾസ് റേറ്റും റെസ്പിറേഷൻ റേറ്റും മറ്റുമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കുന്ന ഒരു ഒരു എക്യുപ്മെൻ്റ് നമുക്ക് ഒരു 10 അവർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യും. അതല്ലാതെ നമ്മൾ കനേഡിയൻ റെഡ് ക്രോസിൻ്റെ ഒരു 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 ഫൈനാൻഷ്യൽ സപ്പോർട്ടോടു കൂടി ഇതിൻ്റെ കേരളം അങ്ങോളം ഇങ്ങോളം വരുന്ന ഒരു ഒരു ഈ മോണിറ്ററിംഗ് ഇതിൻ്റെ കമാൻഡ് സെൻറ്റർ തുടങ്ങാൻ ഒക്കുമോ എന്നുള്ളതിനെ പറ്റി ചർച്ചകൾ വളരെ ശക്തമായി നടക്കുകയാണ്. ഇതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമാൻഡ് സെൻറ്റർ ഉണ്ടാവും, അവിടെ തന്നെ ആംബുലൻസുമായിട്ട് പാച്ച് ചെയ്തിട്ട് ആംബുലൻസിലോട്ട് ഇപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ വരുന്ന പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആംബുലൻസിൻ്റെ സേവനം ഒരുമിച്ച് മെഡിക്കലായിട്ട് കൊണ്ടുകൊടുക്കാനും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ചെയ്യുക, അതുപോലെ ടെലി മെഡിസിൻ ഉണ്ടാകുക അല്ലെങ്കിൽ ടെലി കൺസൾട്ടേഷൻ ഉണ്ടാകുക, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഒരു ഓൾമോസ്റ്റ് എൻ്റയർ സ്റ്റേറ്റിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് അത് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനൊരു സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടർക്കിഷ് റെഡ് ക്രസൻറ്റുമായിട്ട് ചേർന്നിട്ടും ഒരു പ്രോജക്റ്റ് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഏതാണ്ട് 10-25 crore rupees വരുന്ന വിവിധങ്ങളായ പ്രോജക്ട്സ്. അതുപോലെ ന്യൂട്രീഷണൽ സപ്പോർട്ട്, അതായത് പോസ്റ്റ് കോവിഡ് ഇമ്മ്യൂണിറ്റിയുടെ ഇത് വരാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അവരിലെത്തിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതെല്ലാം ഔട്ട്സൈഡ് IFRS പോലുള്ള ഓർഗനൈസേഷൻ കൊണ്ടുവരുന്ന സപ്പോർട്ടോടു കൂടിയാണ്. ഇതിനെല്ലാം പുറമെ നമുക്ക് ഒരു ബ്ലഡ് ഒരു ഒരു ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ ബ്ലഡ് കളക്ഷൻ വാൻ ഒരു ഡൊണേഷനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പോരാതെ ഒരു ഒരു 10-15 ആംബുലൻസസ് അക്രോസ് ദ സ്റ്റേറ്റ് ഡിപ്ലോയ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രപ്പോസലും നമ്മുടെ നാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിന് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അറിയാം ആലപ്പുഴ പോലുള്ള ജില്ലകളിലുണ്ടാകുന്ന ഈ ഈ മഴ സമയത്തും മറ്റുമൊക്കെ ഒരു ഒരു ഡിസാസ്റ്റർ പ്രോണാണ് എപ്പോഴും. അവർക്ക് വേണ്ടി ഒരു ഒരു ബോട്ട് ആംബുലൻസും നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മൾ ഇനി വരുന്ന സമയങ്ങളിലോട്ട് ഈ പറയുന്ന 1-2 months കൊണ്ട് കേരള റെഡ് ക്രോസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എല്ലാ മാധ്യമങ്ങളുടെയും സപ്പോർട്ട് വേണം. അത് കേരള സർക്കാരുമായി ചേർന്ന് തന്നെയാണ്, എല്ലാ ഗവൺമെൻറ് ആശുപത്രികളുമായി ചേർന്ന് തന്നെയാണ്. കാരണം റെഡ് ക്രോസ് എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ളൊരു അൺഗവൺമെൻ്റൽ ഓർഗനൈസേഷനാണ്. ഇതൊരു ആക്ട് ഓഫ് പാർലമെൻ്റ് പ്രകാരം ഉണ്ടാക്കിയതാണ്. ഇതൊരു ഗവൺമെൻറ് ഇതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ്. അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ എനിക്ക് തോന്നുന്നത് റെഡ് ക്രോസ് മാത്രമേ ഉള്ളൂ. അതുപോലെ കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ കേരള സർക്കാരുമായി ചേർന്ന് തന്നെ, കേരള ആരോഗ്യവകുപ്പുമായി ചേർന്ന് തന്നെ ഈ പറയുന്ന ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കോവിഡാനന്തര ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പദ്ധതികൾ റെഡ് ക്രോസ് കേരള ഘടകം ആവിഷ്കരിച്ചു വരികയാണ്. അന്താരാഷ്ട്ര റെഡ് ക്രോസുമായും ദേശീയ റെഡ് ക്രോസുമായും സഹകരിച്ചാവും ഇത്തരം പദ്ധതികൾ നടപ്പാക്കുക. അതിനായി ഏകദേശം 20 crore rupees പദ്ധതികളാണ് ആലോചിക്കുന്നത്. പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സർക്കാരുമായി തോളോട് തോൾ ചേർന്ന് മുൻപ് പ്രവർത്തിച്ചതുപോലെ ഇനിയും പ്രവർത്തിക്കാനാണ് റെഡ് ക്രോസ് തീരുമാനിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്. മലയാള ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ ചർച്ചാവേദിയായ ഹോട്ട്ലൈൻ എന്ന പരിപാടിയുമായി 10 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ രാജേഷ് പിള്ള തത്വമേയി ചാനലിലൂടെ തിരിച്ചു വരുന്നു. 1 മണിക്കൂർ ഒരു വിഷയം, അവതാരകന്റെ ഇടപെടലില്ലാത്ത 1 മണിക്കൂർ, അവതാരകൻ കേൾവിക്കാരാകുന്ന 1 മണിക്കൂർ, ഇങ്ങനത്തെ ഒരു ചർച്ച ആർക്കും ഒരിക്കലും മറക്കാനാവില്ല. ശ്രീ രാജേഷ് പിള്ള തത്വമേയി ചാനലിലൂടെ ഹോട്ട്ലൈൻ വീണ്ടും അവതരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരുന്നു.